ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷംനാസ് കിച്ചൻ ആൻഡ് ക്രാഫ്റ്റ്. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത ചക്കവരട്ടിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അത് വെച്ചിട്ട് എങ്ങനെ ഒരു ചക്ക അട ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് 1/2 കപ്പ് ഗോതമ്പ് മാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിനാവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് മാവ് നനച്ചെടുക്കാം. ചപ്പാത്തി പരുവമല്ല, കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു പരുവമുണ്ടല്ലോ, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവല്ല, അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. കൈ ഒട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അതുവരെ നമ്മൾ കുറച്ച് ഇതുപോലെ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അതുപോലെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. മുറിച്ച് വെച്ചേക്കുന്ന ഇലയിൽ നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാവിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് വെച്ചാൽ എടുക്കാം. അകത്ത് വെച്ചേക്കുന്ന ഫില്ലിങ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ, ഈ പുറത്ത് മാവ് കുറച്ചുകൂടെ കഴിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ, അത് രണ്ടും ഒരേപോലത്തെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ, എങ്ങനെയാന്ന് വെച്ചാൽ എടുക്കാം. അത് ഓരോ ഉരുളകളെടുത്ത് ഇതുപോലെ ഇലയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പരത്തിയെടുക്കുക. കൈ നനച്ചിട്ട് വേണം ചെയ്യാൻ, പെട്ടെന്നായി കിട്ടും. നമ്മുടെ സാധാരണ അരിമാവിൽ നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്നതിനേക്കാളും സമയം നമുക്ക് ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അങ്ങനെ നമുക്കിതുപോലെ ഓരോന്നും ഇതുപോലെ പരത്തിയെടുക്കാം. ഓരോ ഇലയിൽ നമ്മൾ ആദ്യം മാവ് ഇലയിലെല്ലാം നിറയ്ക്കുക, പിന്നെ കൂട്ട് നിറച്ച് പെട്ടെന്ന് നമുക്ക് അടുപ്പിൽ വയ്ക്കാവുന്നതേ ഉള്ളൂ. എല്ലാം റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഏത് പാത്രത്തിലാണ് വയ്ക്കേണ്ടത് ആ പാത്രത്തിലെ വെള്ളം നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിൽ 2 സ്പൂൺ ചക്ക വരട്ടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് ഏലക്കയുടെ ആവശ്യമൊന്നുമില്ല, ചക്കവരട്ടിയിൽ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തേങ്ങയും ചക്കവരട്ടിയുടെ ആവശ്യമേ ഉള്ളൂ. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഓരോന്നും ചെറിയൊരു ഉരുളകളെടുത്ത് വീണ്ടും ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് പരത്തിയെടുക്കുക. നമ്മുടെ മിക്സ് നടുക്ക് വെച്ചിട്ട് ഒന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, നല്ലൊരു അടയാണ്. ഇല ഇതുപോലെ മടക്കിയിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗവും ഇല മടക്കി വെച്ച് കൊടുക്കുക. ചൂടായി കിടക്കുന്ന സീമറിലോട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ അടയും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഓരോ അടയും നമ്മളിതുപോലെ ചെയ്തിട്ട് സ്റ്റീമറിലോട്ട് വയ്ക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ അടയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. 15 മുതൽ 20 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ അട ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഞാനിപ്പം രണ്ടായിട്ട് മുറിച്ച് നിങ്ങളെ കാണിക്കുകയുടെ നോക്കിക്കേ, നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നല്ല ചൂടോടെ കഴിക്കണേക്കാളും നല്ല തണുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് അത് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ മധുരവും ഇതെല്ലാം ആ മാവിലിറങ്ങി പിറ്റേ ദിവസം കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ഷംനാസ് കിച്ചൻ ആൻഡ് ക്രാഫ്റ്റ്. ബൈ.